കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ് രണ്ടുപേർ മരിച്ചു. ഒരു പുരുഷനും സ്ത്രീയുമാണ് കാലവർഷക്കെടുതിയിൽ മരിച്ചത്. തലശ്ശേരി താലൂക്കിലെ ചൊക്ലിയിൽ വെള്ളക്കെട്ടിൽ വീണ് മരിച്ച നിലയിൽ ചൊവ്വാഴ്ച രാവിലെയാണ് കണ്ടെത്തിയത്. ചൊക്ലി ഒളവിലത്ത് സ്വദേശി ചന്ദ്രശേഖരനാണ് മരിച്ചത്. 63 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 10 റോഡരികിലെ വെള്ളക്കെട്ടിൽ മൃതദേഹം കണ്ടെത്തിയത്. ഇയാൾ ഞായറാഴ്ച രാത്രിയാണ് വെള്ളക്കെട്ടിൽ വീണതെന്നാണ് സൂചന. പെയിന്റിംഗ് തൊഴിലാളിയാണ് ചന്ദ്രശേഖർ. മറ്റൊരു സംഭവത്തിൽ മട്ടന്നൂരിൽ മറ്റൊരു സ്ത്രീയും വെള്ളക്കെട്ടിൽ വീണു മരിച്ചു. മട്ടന്നൂർ കോളാരിയിൽ കുഞ്ഞാമിനെയാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് വീടിനടുത്തുള്ള വയലിലാണ് അപകടമുണ്ടായത്. അതേസമയം കനത്ത മഴയെ തുടർന്ന് കണ്ണൂരിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. ശക്തമായ കാറ്റിൽ കണ്ണൂർ ജില്ലയിലെ പലയിടങ്ങളിലും മരങ്ങൾ പൊട്ടിവീണ് വൈദ്യുതി ലൈനുകൾക്കും തൂണുകൾക്കും കേടുപാട് പറ്റി. വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കുന്നതിനായി ജീവനക്കാർ ശ്രമം നടത്തി. ആദികടലായിൽ ഒട്ടേറെ മരങ്ങൾ പൊട്ടിവീണു. ചാലാത്തോട് കര കവിഞ്ഞതിനെ തുടർന്ന് സമീപത്തെ വീടുകളിൽ വെള്ളം കയറി. കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയും കാറ്റും വ്യാപക നാശനഷ്ടമുണ്ടാക്കി. മരം കടപുഴകി വീണ് നിരവധി വീടുകൾക്ക് കേടുപറ്റി. മങ്ങാട്ടുപറമ്പിലെ KPA 4 ബറ്റാലിയൻ ആസ്ഥാനത്തെ പോലീസ് പരേഡ് ഗ്രൗണ്ടിലെ കൂറ്റൻ പവലിയൻ ശക്തമായ കാറ്റിൽ നിലം പൊത്തി. അപകടം നടക്കുന്ന സമയത്ത് പരിശീലനത്തിനായി ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന പോലീസ് ട്രെയിനുകൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. തിങ്കളാഴ്ച വൈകിട്ട് 5:30 സംഭവം. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ കക്കാടുപുഴ കര കവിഞ്ഞതിനെ തുടർന്ന് പള്ളിപ്പുറം റോഡിൽ വെള്ളം കയറി ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു.